ഈ വണ്ടി എത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും? ഈ ഓൾട്ടോയാ? ഈ ഓൾട്ടോ 11 എക്സ്ട്രാ പവർ വിൻഡോസ് എഴുതിയുണ്ട്, സീറ്റ് കവർ, സെന്റർ ലോക്ക് ഒക്കെ. ഒരു 69,000 ഓട്ടോ, 1:30 മിനിമം, 1:30, 1:40 മാക്സിമം. 1:50 ഓടാ. ഇതാണ് ഈ കാഞ്ചന പറഞ്ഞ വണ്ടി. ഓക്കെ, ആ വാഗണാറോ? നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുതായിട്ട് പനിയുണ്ട്, അപ്പോൾ അതിനെ കൊണ്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കോഴിക്കോട് പൂളാടിക്കുന്നുള്ള എ മോട്ടോസിൻ്റെ ട്രൂ വാല്യൂലാണ്. കഴിഞ്ഞ തവണ ട്രൂ വാല്യൂവിൻ്റെ വീഡിയോ ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യമായിരുന്നു, അത്യാവശ്യം വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ട്രൂ വാല്യൂവിൻ്റെ വീഡിയോ വന്നിട്ടുള്ളത് ട്രൂ വാല്യൂ വണ്ടികൾ വിലക്കുറവിലെന്ന് പറഞ്ഞിട്ടാണ്. അതിനുള്ള ജസ്റ്റ് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. 2008 സാൻട്രോ 70,000 രൂപയ്ക്ക്, 28,000 രൂപയ്ക്ക് മാരുതി 800, MPFI ആണെങ്കിൽ 35,000 രൂപയ്ക്ക്. 2021 മോഡല് ഹ്യുണ്ടായിൻ്റെ വെന്യൂ, ഏകദേശം 15 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്ന വണ്ടി, വെറും 11.5. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇന്നത്തെ ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞ ട്രൂ വാല്യൂ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് 130,000 രൂപയ്ക്ക് 3 വണ്ടികളാണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ നമ്മളെ കൂടെ അരുൺ ബ്രോ ഉണ്ട്. അരുൺ ബ്രോ, ആ തുടങ്ങല്ലേ? എന്നാലും തുടങ്ങാം. ഫസ്റ്റ് വണ്ടി ഏതാ? സാൻട്രോ നോക്കാം. എന്തൊക്കെയാ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ എന്തൊക്കെയാ വരുന്നത്? പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗ് ഓൾറെഡി ഉണ്ട്, AC ഉണ്ട്, പിന്നെ അലോയ് വീൽ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസ് ഉണ്ട്, അതേപോലെ തന്നെ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫാമിലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഒരു 10-15 മൈലേജ് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, റേറ്റ് എത്രയാ? നെറ്റ് നമുക്കൊരു 70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത് ഓഫർ പ്രൈസ് ആട്ടോ, ഇത് പുറത്ത് പോയി ചോദിച്ചാൽ അറിയാം. അല്ല, ഹ്യുണ്ടായ് സാൻട്രോ 2008 മോഡലുള്ള റേറ്റ് ഉള്ളത് 1 ലക്ഷം രൂപ അടുത്ത് തന്നെ മാർക്കറ്റുള്ള വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് റിന്യൂവൽ ഒക്കെ വരുന്നത്? റിന്യൂവൽ നമുക്ക് ഈ വണ്ടിയുടെ മുകളിൽ ഒരു കൊല്ലത്തോളം പേപ്പർ ഉണ്ട്. ഓക്കെ, സെറ്റ്. അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി നമുക്ക് ഹ്യുണ്ടായിലെ ഐടെൻ ആണ് വരുന്നത്. മാഗ്ന, 44,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല, പക്ക വണ്ടിയാ. ഓക്കെ, സെക്കൻഡ് ഓണർ വണ്ടി. ഇത് 1,08,000 കിലോമീറ്റർ കൂടിയുണ്ട്. 44,000 മൈലേജ് ഉണ്ടാവും. പിന്നെ ടാക്സ് ഒക്കെ എന്താ വരുന്നത്? ടാക്സ് 2025 വരെ ഉണ്ട്. റിന്യൂവൽ ഈ അടുത്തുണ്ടാവും. റിന്യൂവല് വണ്ടിന്റെ മുകളിൽ വേറെ പണികളായിട്ടൊന്നും എടുക്കാനില്ല, ചെറിയ ടച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു. ഫ്രണ്ടിലൊക്കെ പുതിയ ടയർ കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ വാല്യൂ ഫോർ മണി ഉള്ള വണ്ടിയാണ്. ഫാമിലി യൂസ് ആയിട്ടൊക്കെ പഠിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വണ്ടി പറ്റിയ വണ്ടിയാണല്ലേ. ഓക്കെ, അരുണേ മാനുവൽ മാത്രമേ ഓട്ടോമാറ്റിക് ഒന്നും ഇല്ലടോ? ഈ വണ്ടി ഓട്ടോമാറ്റിക്കാ. 2015 മോഡൽ. 2015 മോഡൽ ഓട്ടോമാറ്റിക്കാ. ഡീറ്റെയിൽ എങ്ങനെയാ? 2015 മോഡലാണ്. 2015 ഡിസംബർ ആണ് വണ്ടി വരുന്നത്. 49,000 കിലോമീറ്റർ ഓട്ടോ. കോഴിക്കോട് കൂടുതൽ ആൾക്കാർ കോഴിക്കോട് വണ്ടി ഇവിടെ ഫുള്ള് നമ്പർ എന്ന് പറഞ്ഞാല് 65-55. കോഴിക്കോട് വണ്ടി ഇപ്പൊ ഇല്ല, കോഴിക്കോട് തന്നെ പറയാം. അങ്ങനെ പറയരുത്, വിൽക്കാനില്ലെന്ന് വേണം പറയാൻ. കോഴിക്കോട് വണ്ടി വിൽക്കാനില്ല. അപ്പോ കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 360-370 വരെയൊക്കെ നല്ല പ്രൊഫൈലുള്ള ആൾക്കാരാണെങ്കിൽ ലോൺ കിട്ടും. വണ്ടിക്ക് റേറ്റ് എത്രയാ? 4.5. 4.5 ഫൈനൽ റേറ്റ് ആണോ? അല്ല, നമുക്ക് നോക്കിട്ട് നമുക്ക് പരമാവധി ഒരു 4 കിട്ടും, നോക്കാം നമുക്ക് പരമാവധി. ഓക്കെ, സെറ്റ്. അരുണ് അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി നമുക്ക് സുമോ ഗ്രാൻഡ് ആണ്. 2012 മോഡലാണ്. ഡീസൽ വണ്ടി. 94,000 കിലോമീറ്റർ. മേജർ സർവീസ്? മേജർ സർവീസ് ആയിട്ടില്ല വണ്ടിക്ക്. 1,10,000 ഒക്കെയാണ് നമുക്ക് മേജറായിട്ട് എടുക്കുക.
ഞാൻ തൊണ്ണൂറ് കഴിഞ്ഞാൽ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, നിലവിലുള്ള കണ്ടീഷൻ എന്താ? നിലവിൽ നല്ല കണ്ടീഷനാണ്. ഓക്കെ, ഡീസലാണ്. ഏകദേശം എത്ര മൈലേജ് കിട്ടുന്നുണ്ടോ സുമോ ഗ്രാൻഡ്? നമുക്കൊരു ഏകദേശം ഒരു 10-ന്റെ അടുത്തൊക്കെ 10-12 ഒക്കെ വരെ നമുക്ക് മാക്സിമം മൈലേജ് ഉണ്ട്. മൈലേജ് ഉണ്ട്. സെവൻ സീറ്റർ വണ്ടിയാണ്. ഫ്രണ്ടില് ചെറിയൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്, ബുൾ ബാർ. വേറെ കാര്യമായിട്ട് ഒന്നും, പിന്നെ ടോപ്പിലുള്ള റൂഫിൽ വെച്ചിട്ടുള്ള കാരിയർ. എത്രാമത്തെ ഓണർഷിപ്പ് അത്? ഇത് സിംഗിൾ ആർസി വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, കമ്പനിസ്റ്റർ എന്തെങ്കിലും ഉണ്ടാവും? ഹിസ്റ്ററി നമുക്ക് ഡാറ്റയിൽ നമുക്ക് എടുപ്പിക്കാൻ ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവോ ഇതിന്? നമുക്ക് ശ്രീരാമ കാര്യങ്ങളൊക്കെ ലോണൊക്കെ ചെയ്യുന്നു. ഏകദേശം എത്ര ലോൺ കിട്ടുന്നുണ്ടാവും? നമുക്ക് ഏകദേശം ഒരു 60,000 രൂപേൻ്റെ അടുത്തൊക്കെ വരെ ലോൺ കിട്ടും. ലോൺ കിട്ടും. റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് 108,000. 108,000 ഫൈനൽ റേറ്റ് അല്ലല്ലോ? അല്ല, നോക്കിട്ട് എവിടെയും തൊടാത്തൊരു റേറ്റ്. 1.5 അല്ല, 1.10 അല്ല, അതിനെ കൊണ്ടാണ് ചോദിച്ചിട്ട് റേറ്റ് നോക്കിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അരുണ് അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി നമുക്ക് ഓൾട്ടോ 800 ആണ് വരുന്നത്. 2015 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി ഷോറൂമിൽ ഇറങ്ങിയ പോലെയാണ്. ഇപ്പോഴും ഒരു റീപ്ലേസ് കാര്യങ്ങളോ തട്ടലോ മുട്ടലോ ഒന്നുമില്ല. പക്ക വണ്ടിയാണ്. നല്ല ബോഡി ലൈൻ ഉള്ളത്. നല്ല ബോഡി ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്രാമത്തെ ഓണർഷിപ്പ്? സിംഗിൾ ആർസി വണ്ടി. ഓക്കെ, കമ്പനി ഹിസ്റ്ററിയും ഉണ്ട്. കമ്പനി ഹിസ്റ്ററിയും ഉണ്ട്. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്കൊരു ഏകദേശം 1.5 വരെ, 2-ന്റെ അടുത്ത് വരെ നമുക്ക് ഫണ്ടിങ് കിട്ടും. 2 ലക്ഷം രൂപയുടെ ലോൺ കിട്ടും. നല്ല പ്രൊഫൈലാണ്. 2 ലക്ഷം വരെ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അത് മോഡൽ കൂടുതലാണല്ലോ, 2015 ആണ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഒരു 2.5? 2.30 റേറ്റ്. 2.30 റേറ്റ്, അടിപൊളി. ഓക്കെ, സെറ്റ്. അപ്പോൾ ഒരു 10-25 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ഓൾട്ടോ ഇറക്കാൻ വേണ്ടി. നല്ലൊരു ഓൾട്ടോ ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി നമുക്ക് മാരുതിൻ്റെ റിഡ്സ് ആണ് വരുന്നത്. റിഡ്സ് മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ് റിഡ്സ് വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടികൾ ഇപ്പോൾ പൊതുവെ കുറവാണ്. AMT ആണോ? AT ആണ് വരുന്നത്. AT ആണ്. ഓക്കെ, 86,000 കിലോമീറ്റർ. ഓക്കെ, പെട്രോൾ? പെട്രോൾ വണ്ടി. നിലവിലുള്ള കണ്ടീഷൻ എന്താ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്ക വണ്ടിയാണ്. ഓക്കെ, അല്ല വണ്ടി പക്ക വണ്ടി. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഓക്കെ, എത്ര മൈലേജ് കിട്ടുന്നുണ്ട് അവിടെ പെട്രോളിൽ? പെട്രോൾ നമുക്ക് മാനുവലിൽ അത്ര പെട്രോളിൽ എന്തായാലും മൈലേജ് കിട്ടില്ല. അതിനേക്കാട്ടെ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ എന്തായാലും കുറവായിരിക്കും. കുറവായിരിക്കും എന്നുള്ളത്. ഓക്കെ, ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 80% 85% ഒക്കെ നമുക്ക് ചെയ്യാം. ഫണ്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 85% റേറ്റിൻ്റെ ആണ്. അപ്പോൾ റേറ്റ് എത്രയാ? റേറ്റ് വരുന്നത് 4.40. 4.40. അതിനപ്പോൾ നമ്മളെ ലെവൽ ലേശം മാറിയുണ്ട്. വലിയ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. റേറ്റ് മാറും? അങ്ങനെ റേറ്റും മാറുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോ എങ്ങനെ ഡീറ്റെയിൽ? ഇതാണെങ്കിൽ 2021 മോഡലാണ്. 3,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയുള്ളൂ. സിംഗിൾ ആർസി വണ്ടിയാണ്. 21 വെറും 3,000 കിലോമീറ്റർ. വെറും 3,000 കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനിയിൽ ഇറങ്ങി എങ്ങനെയാ വണ്ടി ഇറങ്ങി, അതേപോലെ തന്നെ വണ്ടി ഇപ്പോഴും ഉള്ളത്. സ്റ്റിക്കർ കുറച്ചുണ്ട് സീറ്റിന്റെ. വേറെ കാര്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. കാര്യങ്ങളും മാറ്റങ്ങളൊന്നും ഇല്ല. ഡിസംബർ മാസമാണ് വരുന്നത്. അത് എടുത്തു പറയേണ്ടതാണ്. 2021 ഡിസംബർ ആണ് വണ്ടി. ഓക്കെ, അതായത് ഇപ്പൊ ഇറങ്ങിയിട്ട് ഒരു 12 മാസം തികഞ്ഞിട്ടില്ല. ഓക്കെ, എങ്ങനെ റേറ്റും കാര്യങ്ങളും? ഇത് 8.10. ഫ്രഷിന് ഏകദേശം എത്ര വരുന്നുണ്ടോ? 10-ന് മുകളിലുണ്ട്. 10-20 ഉണ്ട് വണ്ടി റേറ്റ്. ഏകദേശം ഇതിന് റേറ്റ് തരുന്നത് 8.10 വണ്ടി റേറ്റ്. അപ്പോൾ 8.10 പഴയ വണ്ടിക്ക്, പുതിയ വണ്ടിക്ക് 10.10 അല്ല 10-20. ഓക്കെ, അപ്പോൾ 2 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 2,10,000. ഓക്കെ, പെട്രോൾ ആണ്? പെട്രോൾ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മാനുവൽ ആണ്? മാനുവൽ ആണ്. ഓക്കെ, എത്ര മൈലേജ് കിട്ടുന്നുണ്ട് പഞ്ചിന്? നമുക്ക് പഞ്ചിനൊരു 15-ന്റെ ഉള്ളിലൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. വലിയ വണ്ടിയല്ലേ. അതെ, ഒരു 10-15 മൈലേജ് കിട്ടും. സർവീസ് സൈഡിൽ ഇപ്പം കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആയിരിക്കും. കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം ഉള്ള വണ്ടിയാണ്. 8-20 ചോദിക്കുന്ന വണ്ടീൻ്റെ ലോണ് നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവും? ഇത് നമുക്ക് മാരുതിൻ്റെ അത്ര ഫണ്ടിങ് ഉണ്ടാവില്ല. വണ്ടി കുറച്ച് കുറവായിരിക്കും. ഒരു 6? ആ, 6 അല്ല, 6-ന് മേലെ ഒക്കെ നമുക്ക് ചെയ്യാം. 7 ഒക്കെ കിട്ടുമോ? ആ, 7-ന്റെ അടുത്ത് വരെ ലോൺ കിട്ടും. ഓക്കെ, സെറ്റ്. ലോൺ നമ്മൾ കുറെ നേരം പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ലോണിനുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതന്നെ. എങ്ങനെ ഡോക്യുമെന്റ്സ് ആണോ ചോദിച്ചത്? ഡോക്യുമെന്റ്സ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ലാൻഡ് ടാക്സ് കോപ്പി. ലാൻഡ് ടാക്സ് കോപ്പി, ചെക്ക് ലീഫ്. പിന്നെ ഒരു 6. എത്ര ചെക്ക് ലീഫ്? ചെക്ക് ലീഫ് പല ബാങ്കിലും പലതുപോലെയാണ്. ഓക്കെ, ഒരു 2 എണ്ണം മിനിമം ആണോ? ആ, 5 എണ്ണം. 5 എണ്ണം ആണ് ആവറേജ്. ഓക്കെ, ആവറേജ്. പിന്നെ പിന്നെ ചെക്ക് ഇല്ലാതെ ചെയ്യുന്ന ബാങ്കുകളും ഉണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ വരുന്നത്? വേറെ തന്നെ കാര്യമുണ്ട്. പിന്നെ ഒരു 6 മന്ത് സ്റ്റേറ്റ്മെന്റ് വേണം. പിന്നെ ഇത്രയും മതി. നല്ല സിബിൽ സ്കോർ. സിബിൽ സ്കോർ അതാണ് മെയിൻ. ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരുന്നുണ്ട്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പലതുപോലെയാണ്. ഓക്കെ, നമുക്ക് എന്ന് പറഞ്ഞാൽ ജോലി കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത ഇൻട്രസ്റ്റ് വരും. പക്ഷേ എല്ലാവർക്കും ഒരേപോലത്തെ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല. സാലറിഡ് ആകുമ്പോൾ വേറെ ഇൻട്രസ്റ്റ് ആയിരിക്കും. സാധാ പണികളും കാര്യങ്ങളും. അതായത് ഗവൺമെന്റ് ജോബ്സ് ഒക്കെ ആണെന്ന് വെച്ചാൽ 6.5 വരുന്നുണ്ട്. നമുക്ക് ചെയ്യാം. പ്രൈവറ്റ് ആണെങ്കിൽ 8-9. 8-9, 12 വരെയൊക്കെ പോകുന്ന പ്രൊഫൈലുണ്ട്. സിബിൽ സ്കോർ ഒന്നും ഇല്ലാത്ത ആൾക്കാർ എന്നാലും പക്ഷേ ലോൺ കയറി കിട്ടും. ഓക്കെ, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ,
അരുൺ അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി വരുന്നത് വെച്ചാൽ നമുക്ക് മാരുതിന്റെ ബലേന ആണ് വരുന്നത്. ഓക്കെ, ഡെൽറ്റ വേരിയന്റ് ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നാല് ടയർ കാര്യങ്ങളൊക്കെ പുത്തും പുതിയ ടയറാണ്. ഒരു 95% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ നല്ലതുപോലെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര മൈലേജ് കിട്ടുന്നുണ്ടാവും പെട്രോളിൽ? മൈലേജ് നമുക്ക് ഒരു 15-20 മൈലേജ് പ്രതീക്ഷിക്കാം. റോഡിന്റെ കണ്ടീഷൻ, ആൾക്കാർ ഓടിക്കുന്നത്, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്ക് ആണെങ്കിൽ നമുക്കൊരു 5.5 നമുക്ക് ലോൺ കൊടുക്കാം. 5.5 ലോൺ കിട്ടും. വണ്ടിക്ക് റേറ്റ് എത്രയാ? വണ്ടിന്റെ വില 610,000. അതായത് 50,000 രൂപയ്ക്കുള്ള ബലാന കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി നമുക്ക് 2003 മോഡൽ 8 ആണ്. കാർബ്യൂട്ടർ അല്ല, MPV വണ്ടിയാണ്. ഓക്കെ, എ സി ഉള്ള വണ്ടിയാണ്. പക്ഷെ എ സി ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. നിലവിൽ എ സി വർക്കിംഗ് അല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? വേറെ അതിന് ഇപ്പൊ നിലവിലായിട്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. ഓക്കെ, ഏകദേശം ഒരു 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. മൈലേജ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ഫാമിലി യൂസ് ആയിട്ടൊക്കെ വീട്ടിലേക്ക് ആദ്യമായിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. ഡ്രൈവിംഗ് പഠിക്കാൻ സാധാരണ അറിയാലോ, നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ഇപ്പൊ കൊടുക്കാൻ ഒരു 12,000 എന്തായാലും കൊടുക്കണം ഡ്രൈവിംഗിന് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാന്ന് നേരത്തെ ആണെന്ന് ഒരു 3-4 ആൾക്കാർ പഠിച്ചിറങ്ങിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റാ. പിന്നെ വണ്ടി പൊളിച്ചു കളഞ്ഞാലും ആ ഒരു പൈസ മുതലാണ്. എങ്ങനെ വിറ്റും നഷ്ടം വരാനില്ല നമുക്ക്. അതെ, റിന്യൂവൽ ഒക്കെ എന്താ വരുന്നത്? റിന്യൂവൽ ഒരു കൊല്ലം കൂടെ പേപ്പർ ഉണ്ട്. ഒരു കൊല്ലം കൂടെ പേപ്പർ ഉണ്ട്. ഓക്കെ, റേറ്റ് എത്രയാ? 35 രൂപ. 35 ആണ്. എന്തെങ്കിലുമൊക്കെ കുറയൂ നോക്കാം, നമുക്ക് പരമാവധി ചെയ്യാം. ചെയ്യാന്നുള്ളത് ഓക്കെ. അരുൺ അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി നമുക്ക് ഹ്യുണ്ടായിന്റെ വെന്യു ആണ്. 8,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡീസലാണ് വണ്ടി. പിന്നെ വേരിയന്റ് ഏതാ? വേരിയന്റ് വരുന്നത് വെച്ചാല് എക്സസ് ഓപ്ഷനിൽ എക്സിക്യൂട്ടീവ്. SX ഓപ്ഷൻ എക്സിക്യൂട്ടീവ് ഫുൾ ലോഡ് ആണ്. അതായത് സൺറൂഫ് അടക്കം വരുന്ന മോഡലാണ്. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഡീറ്റെയിൽ വരുന്നത് സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റിപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രഷ് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ടാവും? ഫ്രഷ് 15-ന്റെ ചോടെ എന്തായാലും 14 something എന്തായാലും വരുന്നുണ്ട്. 14 ലക്ഷം. 14 ലക്ഷം അല്ല, 14 ലക്ഷത്തിന് മുകളിൽ വരുന്നു. 15-ന്റെ അടുത്ത് എന്തായാലും വരുന്നുണ്ട്. 15-ന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ റേറ്റ് എത്ര? ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന 11.5. 11.5. ഓക്കെ, അതായത് ഏകദേശം 3.5 ലക്ഷം രൂപയുടെ കൊടുത്ത് റേറ്റ് വ്യത്യാസം. പിന്നെ നെഗോഷ്യബിൾ പ്രൈസ് ആണ്, നമുക്ക് നോക്കിയിട്ട് പരമാവധി എന്താണെന്ന് വെച്ചാൽ പറയും. ആ, നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്ക് ഒരു 9-9.5 അടുത്ത് വരെ ലോൺ ചെയ്യാം. അതായത് ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ തന്നെ വണ്ടി ആക്കാൻ വേണ്ടി. 2 ലക്ഷത്തിന് ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി. ഓക്കെ, കമ്പനി വാറണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഇല്ല, ഇതിന് മാരുതിന്റെ വാറണ്ടി എന്തായാലും ഉണ്ടാവില്ല. അതല്ലാതെ ഹ്യുണ്ടായിന്റെ വാറണ്ടി ഹ്യുണ്ടായിനൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം പുതിയ വണ്ടി 2021 അല്ലേ? 21 ആക്സിഡന്റ് വാറണ്ടി ഞാൻ അവരെ എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒരു വർഷം മാത്രമല്ലേ പഴക്കം വരുന്നുള്ളൂ. ഒരു വർഷം മാത്രം ആക്സിഡന്റ് വാറണ്ടി എടുക്കാത്ത കസ്റ്റമേഴ്സും ഉണ്ട്. ഓക്കെ, ഏകദേശം എത്ര മൈലേജ് കിട്ടുന്നുണ്ടോ വെന്യു ഡീസലിന്? ഇതിനാണെങ്കിൽ നമുക്കൊരു 10-15 ഉള്ളൊക്കെ തന്നെ മൈലേജ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതൊക്കെ കൊടുക്കാനുള്ള വണ്ടികളോ? ഇതൊക്കെ കൊടുക്കാനുള്ള വണ്ടികളാണ്. ഓക്കെ, ഞാനൊരു സ്പെഷ്യൽ ഒരു വണ്ടികൾ കാണിച്ചു തരാം. ഏതാ? ഓൾട്ടോ ആണ്, 2011 മോഡൽ. അതേപോലെ അഡീഷണൽ ആയിട്ട് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് വണ്ടിന്. ഈ വണ്ടി എത്രയും കൊടുത്തിട്ടുണ്ടാവും? ഈ ഓൾട്ടോയാ? ഈ ഓൾട്ടോ 2011 എക്സ്ട്രാ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഉണ്ട്, സെന്റർ ലോക്ക് ഉണ്ട്. സീറ്റ് കവർ, സെന്റർ ലോക്ക്. ഓക്കെ, ഒരു 69,000 ഓട്ടോ. 1:30 മിനിമം, 1:30, 1:40 മാക്സിമം. 1:50 ഓടാ. ഇതാണ് ഈ കാണിച്ചു തരുന്ന വണ്ടി? ഓക്കെ, ആ വാഗണാറോ? വാഗണാറാണെങ്കിൽ 2012 മോഡലാണ്. വണ്ടി ചോദിച്ചത് വേറെ ഒന്നുമല്ല, കാണാനൊരു ഷോ ഉണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ഉണ്ട്. ബമ്പർ ചെറുതായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ബോറാവാതിരിക്കാൻ വേണ്ടി ചെറിയ നട്ടിങ്സ് നട്ട്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് മെഷ് ചെയ്തിട്ടുണ്ട്. KL3 രജിസ്ട്രേഷൻ. ഇത് ഏതാണ്, വേരിയന്റ് ഏതാ? ഓക്കെ, ഫ്രണ്ട് 2-door പവർ വിൻഡോസ് ഉണ്ട്. ടൈപ്പ് ആറിന്റെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ ഉണ്ടോ? റിവേഴ്സ് ക്യാമറ ഉണ്ട്. അടിപൊളി അഡീഷണൽ സീറ്റ് കവർ. കെ സീരീസ് അല്ലത്? കെ സീരീസ് തന്നെ. അത്യാവശ്യം നല്ല വൃത്തി കേട്ടോ വണ്ടി കാണാനായിട്ട്. ഈ സ്പോയിലർ ആഫ്റ്റർ മാർക്കറ്റ് അല്ലല്ലോ, കമ്പനി തന്നെയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോടാ? കുട്ടി പോവുക അല്ലെങ്കിൽ എയർപോർട്ട് കട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളതൊന്നും എടുക്കില്ല. 376 ചെക്ക് പോയിന്റ് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുക. 376 ചെക്ക് പോയിന്റോ? വാഗണാറിന് നമുക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടുന്നുണ്ടാവും? വാഗണാർ കെ സീരീസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 15-20 മൈലേജ്. 15-20 മൈലേജ് ഉണ്ടാവും. ആ വണ്ടിക്ക് റേറ്റ് എത്രയാ? ആ വണ്ടിക്ക് 2.85. റേറ്റ് ചെറുതായിട്ട് കൂടുതലല്ലേ?
അതിന്റെ ക്വാളിറ്റി ആ വണ്ടിക്ക് ഉണ്ട്. ഉണ്ടല്ലേ, മുതലുണ്ട്. റേറ്റ് പറഞ്ഞു, ലോൺ എത്ര കിട്ടുന്നുണ്ടോ അതിന്? ലോൺ നമുക്ക് ഒരു രണ്ട് രണ്ടേകാലിന്റെ അടുത്തൊക്കെ വരെ ലോൺ കൊടുക്കാന്. ഈ 2.85 എന്ന് പറഞ്ഞ ലാസ്റ്റ് ഏകദേശം ഒരു 2.5 എത്തോ? നമ്മൾ നെഗോഷ്യബിൾ, നമ്മൾ മാക്സിമം നോക്കിട്ട് നമുക്ക് ചെയ്യാം, ചെയ്തു കൊടുക്കാതല്ലേ. ഓക്കേടാ. വേറെ ഒന്നല്ല, ഇവിടെ വരുന്നില്ല വണ്ടി, കസ്റ്റമേഴ്സ് തരുന്നില്ല. നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. മാരുതിയുടെ ബ്രസ്സാണ്, കോമൺ ആണല്ലോ. ബ്രസ്സാണെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് റയറാണ്, റയറാണ്. വേറെ ട്രൂ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. കോഴിക്കറ്റിൽ എവിടെ പോയി നോക്കിയാലും ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രൂ വാല്യൂലും ഇല്ല. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഡീറ്റെയിൽ വരുന്നതെന്ന് വെച്ചാൽ 2019 മോഡലാണ്, സിംഗിൾ RC വണ്ടിയാണ്. 28,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 28,000 കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. 50-100,000 താഴെ ഡീസൽ കാണാന്ന് പറഞ്ഞാൽ തന്നെ അപൂർവം. അതാ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞത്, റയറാണ് വണ്ടി. ഇപ്പത്തെ സിറ്റുവേഷനിൽ എവിടെ പോയി തപ്പിയാലും ഈ ഒരു കിലോമീറ്ററും സിംഗിൾ RC വണ്ടി കാര്യങ്ങൾ എവിടെയും കിട്ടൂല. ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുമോ? ആ, ഓട്ടോമാറ്റിക്കലി ഡീസലിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. 15 കിട്ടില്ല? ആ, 15 അടുത്ത് എന്തായാലും കിട്ടും. പിന്നെ വണ്ടിന്റെ നിലവിലുള്ള കണ്ടീഷൻ എന്താ? ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഇല്ല. ഇത് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എത്ര ലോൺ കിട്ടുന്നുണ്ടാവും? ലോണ് നമുക്ക് ഏകദേശം ഒരു 8.75 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. 8.75 ലോണ് കിട്ടും വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വണ്ടിക്ക് പത്തേകാല് റേറ്റ് കൂടുതലല്ലേ കുറവല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം പറ്റൂല, കാരണം ഒന്നാമത് ഡീസല് കിലോമീറ്റർ കുറവ്. മോഹവലാന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊണ്ടുപോവാം. അതേസമയത്ത് കിട്ടാത്ത വണ്ടിയാണ്, ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം ഡീസൽ മൈലേജുള്ള വണ്ടിയാണ്. വണ്ടി ഏകദേശം ഇറങ്ങിയ ടൈമിൽ എത്ര റേറ്റ് ഉണ്ടോ അറിയോ? വണ്ടി ഇറങ്ങിയ ടൈമിൽ ഇപ്പൊ നമുക്ക് നോക്കേണ്ടി വരും. 2019 എന്താ വില ഉണ്ടായിരുന്നത്? ഇപ്പൊ നിലവിൽ എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. ഡീസൽ 19 നിർത്തിയില്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്രൂ വാല്യൂ ഉള്ള വണ്ടികളുടെ ഡീറ്റെയിലും അതേപോലെ തന്നെ ട്രൂ വാല്യൂ വണ്ടി വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വണ്ടികൾക്ക് വില കൂടുതലാണ്, അത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിലാണ് നിലവിൽ നമുക്ക് എമിൻ്റെ പൂളടിക്കുമെന്നുള്ള ട്രൂ വാല്യൂ ഉള്ള വണ്ടികളുടെ ഡീറ്റെയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ വണ്ടികളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അരുണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞായറാഴ്ചകളിൽ ലീവായിരിക്കും. ഇത്രയാണ് നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അഭി സൈനിങ് ഓഫ്. അഡിയോസ്.